കപ്പുകളിൽ ദാരിദ്ര്യം പേർന്ന ടീം, ഫൈനലിൽ വിജയിക്കാൻ ഭാഗ്യമില്ലാത്ത ടീം, ബാഴ്സലോണയ്ക്ക് വേണ്ടി മിന്നും പ്രകടനം കാഴ്ചവെക്കുകയും ദേശീയ ടീമിന് വേണ്ടി ഒരു അന്താരാഷ്ട്ര കിരീടം പോലും നേടിയില്ല എന്ന് വിമർശിച്ചവരുടെ കൂട്ടം. അതെ, വിമർശനങ്ങൾക്കിടയിൽ നിന്നും ഇന്ന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് നാം കണ്ടു. എല്ലാ ദുഃഖവിളിക്കും ശേഷം ഒരു ഉയർപ്പുണ്ട്. ഇന്ന് അവൻ്റെ ഉയർപ്പാണ്. അർജന്റീന ദേശീയ ജേഴ്സി ആദ്യ കിരീടം ദേശീയ ടീമിന് നേടിക്കൊടുക്കുകയാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം, ലയണൽ മെസ്സി. സ്വാഗതം കോപ്പ ഡയറീസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക്. നാൻ വീഴ്വേൻ എന്ന് നിനയ്ത്തായോ? ആവേശകരമായ ഒരു ഫൈനൽ, ബ്രസീലും അർജന്റീനയും സ്വപ്ന ഫൈനൽ, അതിൻ്റെ എല്ലാ വീറും വാശിയും നിറഞ്ഞു നിന്ന ഒരു മത്സരം. പക്ഷേ അവസാനം നാളിതുവരെ ഫൈനലുകളിൽ തെറിച്ചു പോയ ആ കിരീട സ്വപ്നം ഇന്ന് ലയണൽ മെസ്സി നേടുമ്പോൾ സന്തോഷിക്കുന്നവർ കൂട്ടത്തിൽ ഇന്ന് എല്ലാവരുമുണ്ട്. കാരണം മെസ്സിഹായ്ക്ക് ഇത് ആവശ്യമായിരുന്നു. ഈ അർജന്റീനൻ ടീമിൻ്റെ തിരിച്ചുവരവിൽ നാം ഒരാളെ കൂടെ ഈ തരത്തിൽ ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റാരുമല്ല, അവരുടെ മാനേജർ കോച്ച് ലയണൽ സ്കലോണി. 2016 2015 ചിലയ്ക്ക് വേണ്ടി കോപ്പ അമേരിക്ക കപ്പ് നേടിക്കൊടുത്ത ജോർജ് സാംബോളി 17 അർജന്റീനൻ ടീമിൻ്റെ അമരത്തേക്ക് വന്നപ്പോൾ കൂടെ കൂട്ടിയതാണ് ഈ അർജന്റീനക്കാരനെ തൻ്റെ അസിസ്റ്റൻ്റായി. എന്നാൽ 18 ഫ്രാൻസിനോട് ദയനീയ തോൽവി ഏറ്റുവാങ്ങിയപ്പോൾ സാംബോളിയുടെ സ്ഥാനം തെറിച്ചു. ഈ ടീമിനെ ആര് നേടിയെടുക്കും, ഈ ടീമിനെ ആര് ഇനിയും വിജയത്തിലേക്ക് കൊണ്ടെത്തും എന്ന് പലരും ചോദിക്കുകയും ചെയ്തു. ആ സ്ഥാനത്ത് ഒരു താൽക്കാലിക പരിശീലകനായിട്ടാണ് ജോർജ് സാംബോളിക്ക് പകരമായി ലയണൽ സ്കലോണിയെ അന്ന് AFA നിയമിക്കുന്നത്. 2018 മുതൽ ഈ ടീമിനെ എങ്ങനെ പുനർജീവിപ്പിക്കണമെന്ന് ഈ മനുഷ്യൻ കഠിന പ്രയത്നം ചെയ്തു. 2019 കോപ്പ അമേരിക്കയിൽ പരാഗ്വേയമായ മത്സരത്തിന് ശേഷം കമന്റേറ്റേഴ്സ് പറഞ്ഞത് നാം ഓർക്കുന്നു. ദിസ് ടീം ഇസ് ബാഡ്, സിറ്റുവേഷൻ ഇസ് ബാഡ്, ദർ ഇസ് നോ സ്ട്രക്ചർ ഫോർ ദി അർജന്റീന. This team is no good. There is no structure. There is no plan. For anybody who knows anything about this game, you watch this team play and you cannot tell me what their plan is out on the field. It's a lot of... ആ സ്ഥാനത്ത് നിന്ന് ഇന്ന് അദ്ദേഹം കോപ്പ അമേരിക്ക നേടിക്കൊടുത്തിരിക്കുകയാണ്. 28 വർഷം കട കാത്തിരിപ്പ്, 94 ശേഷം ഒരു കപ്പ് നേടാതിരുന്ന അർജന്റീനയെ ഇന്ന് സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ രാജാക്കന്മാരായി ഈ സ്കലോണി മാറ്റിയിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ കിരീടത്തിലെ ഒരു തൂവൽ സ്പർശം തന്നെയാണ്. ഈ വിജയം അദ്ദേഹത്തിന് സ്വന്തം, അദ്ദേഹത്തിൻ്റെ കഴിവിന് സ്വന്തം, അദ്ദേഹത്തിൻ്റെ പ്രയത്നങ്ങളുടെ സ്വന്തം. ഫൈനൽ തുടങ്ങി 22 മിനിറ്റിൽ ഏഞ്ചൽ ഡി മരിയയുടെ ഗോളോടുകൂടി അർജന്റീനൻ ടീം ആധിപത്യം സൃഷ്ടിച്ചു കളിയിൽ ആദ്യം തന്നെ. എന്നാൽ പല കുറി ബ്രസീൽ തിരിച്ചടിച്ചുവെങ്കിലും എമിൽ മാർട്ടീനസ് എന്ന് പറയുന്ന ഗോൾ കീപ്പർ അവർക്കിന്നും തടസ്സം സൃഷ്ടിച്ചുകൊണ്ടേയിരുന്നു. ഈ കോപ്പ അമേരിക്കയിൽ ഉദിച്ചു വന്ന ഒരു താരോദയം മാർട്ടീനസ്, അർജന്റീനയുടെ ഗോൾ കീപ്പർ, ചെറുപ്പക്കാരൻ, ചുറുചുറുക്കുള്ളവൻ, എന്നാൽ റിഫ്ലക്സുകൾ കൊണ്ട് എന്നും അത്ഭുതം സൃഷ്ടിച്ചവൻ. അതെ, ഈ വിജയം മാർട്ടീനസിനും സ്വന്തം. ഏഞ്ചൽ ഡി മറിയ, അഗുവേറോ തുടങ്ങിയ വാൻപന്മാരോടൊപ്പം കപ്പിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചവൻ. ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈംസ് എന്ന വിശേഷണം നേടാതിരിക്കുവാൻ അദ്ദേഹം ഇതുവരെ ദേശീയ ടീമിന് വേണ്ടി ഒന്നും നേടിക്കൊടുത്തില്ല എന്ന് വിമർശിച്ചവർ. 6 ബാലൻഡിയോർ നേടിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു അന്താരാഷ്ട്ര ടൂർണമെന്റ് അർജന്റീനയ്ക്ക് വേണ്ടി നേടിക്കൊടുക്കുവാൻ അവന് സാധിച്ചിട്ടില്ല. ഫൈനലിൽ ശാപം, 14 തോറ്റു, 15 തോറ്റു, 16 തോറ്റു. ഫൈനലുകൾ നേടാൻ അർജന്റീനയ്ക്ക് വിമുക്തി, വൈമുഖ്യം എന്ന് പറഞ്ഞ് വിമർശിച്ചു. അവിടെ നിന്നും ഇന്ന് മെസ്സിഹായുടെ ഉയർത്തെഴുന്നേൽപ്പ് നാം കണ്ടു. അവസാന വിസിലിൽ മുഴങ്ങിയപ്പോൾ മെസ്സിയുടെ കണ്ണിൽ നിന്ന് വീണ കണ്ണുനീർ നമ്മളെ വേദനിപ്പിച്ചു. അതെ, അത്രമാത്രം ഈ കപ്പ് അദ്ദേഹത്തിനും വേണമായിരുന്നു, അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു.
ഇത് അദ്ദേഹത്തിന്റെ മാത്രമല്ല, ഒരു ജനതയുടെ ആഗ്രഹമായിരുന്നു മെസ്സിക്ക് ഒരു അന്താരാഷ്ട്ര കപ്പ് നേടണമെന്നുള്ളത്. ഇന്ന് മാരാക്കാനയിൽ അവർ അത് നേടുമ്പോൾ ഫ്രാൻസ് 2014 ഫൈനലിൽ ജർമ്മനിയോട് തോറ്റ അതേ വേദിയിൽ വെച്ച് തന്നെ മെസ്സി ഇന്ന് ആ കപ്പ് ഉയർത്തുകയാണ്. എന്തുകൊണ്ടും ഇത് അദ്ദേഹത്തിന് സ്വന്തമാണ്. ചരിത്ര നേടുകളിലേക്ക് ഇത് എഴുതി ചേർക്കപ്പെടേണ്ടതാണ്. ഈ കോപ്പ അമേരിക്ക തുടങ്ങിയപ്പോൾ തന്നെ പലരും പറഞ്ഞു ഈ ടീം നേടുമോ, കാരണം എല്ലാം സമനിലകളാണ്, വിജയങ്ങൾ നേടുന്നില്ല. ഒരു ഗോളിന്റെ രണ്ട് ഗോൾ ലീഡുകൾ നേടിയെടുത്തു കഴിഞ്ഞ ശേഷം സമനില വഴങ്ങിക്കൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഇന്ന് ബ്രസീലിനെ ഏകപക്ഷീയമായ ഒരു ഗോളിന് കീഴടക്കിക്കൊണ്ട് സൗത്ത് അമേരിക്കൻ ഫുട്ബോൾ രാജാക്കന്മാരായി അർജന്റീന ഉയർന്നിരിക്കുകയാണ്. മെസ്സിയുടെ തോളിൽ ഡിമരിയുടെ ചിറകുകളിൽ ഏറിക്കൊണ്ട് ഇന്ന് അവർ പാറി പറക്കുന്നു. ഫുട്ബോളിൽ ലോകം ഒന്നടങ്കം കാത്തിരുന്ന ആ നിമിഷം. ഈ കോപ്പ അമേരിക്ക മെസ്സിക്ക് സ്വന്തം. 4 ഗോളുകൾ, 5 അസിസ്റ്റുകൾ, അങ്ങനെ 9 അവസരങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഗോൾഡൻ ബൂട്ട് വിന്നറും ഈ വർഷത്തെ ബെസ്റ്റ് പ്ലെയറുമായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. 2022 ഫിഫ വേൾഡ് കപ്പ്. ഓരോ അർജന്റീനക്കാരനും ഇനി നോക്കുന്നത് അതാണ്. മറഡോണയ്ക്ക് ശേഷം ആ ഒരു വലിയ സ്വപ്നം ഇപ്പോഴും ബാക്കി. 28 വർഷത്തെ കപ്പ് ശാപം തീർന്നു. പക്ഷേ ആ വലിയ കപ്പ് നേടുവാൻ സ്കലോണിക്കും കൂട്ടർക്കും ഇടയാകും എന്ന പ്രതീക്ഷ തന്നെയാണ് എനിക്കുള്ളത്. ഈ ടീം നല്ലൊരു ടീമാണ്. 19 ദിസ് ടീം ഹാസ് നോ സ്ട്രക്ചർ എന്ന് പറഞ്ഞെടുത്ത് ദിസ് ടീം ഇസ് സോൾഡ്, ദിസ് ടീം ഇസ് ഗുഡ് ആൻഡ് ദിസ് ടീം ഇസ് സൂപ്പർ അണ്ടർ ദ വിങ്സ് ഓഫ് ഡി മരിയ ആൻഡ് ദ മെസ്സി, ലയണൽ മെസ്സി. വാമോസ് അർജന്റീന. വിജയങ്ങൾ ഇനി നേടട്ടെ. ഈ വിജയങ്ങളുമായി തുടർന്നും സ്കലോണി സംഘവും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വിശേഷവുമായി വീണ്ടും കടന്നു വരികയും. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.